ഇനിയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോഗ്രേഷൻസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അർജുൻ. എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത് നമ്മുടെ ഫോണിൻ്റെ സെക്യൂരിറ്റിയും പ്രൈവസിയും സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഫോണിൻ്റെ സെക്യൂരിറ്റിയും പ്രൈവസിയും നമ്മൾ ചിന്തിക്കാറില്ല. ചില പ്രോബ്ലംസുകൾ നമ്മുടെ ഫോണിൽ വരുമ്പോൾ, അതായത് നമ്മുടെ ഫോണിൻ്റെ ഫയലുകൾ വല്ലതും ലീക്കാകുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ മാൽവെയർ, വൈറസ്, സ്പൈവെയർ തുടങ്ങിയ കണ്ടൻറ്റുകൾ ഇൻസ്റ്റാൾ ആകുമ്പോഴൊക്കെയാണ് നമ്മൾ നമ്മുടെ ഫോണിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച്, അതായത് പ്രൈവസിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറുള്ളത്. എന്നാൽ നിങ്ങൾ ഇപ്പോഴേ ആലോചിക്കണം, നമ്മുടെ ഫോണിൻ്റെ സെക്യൂരിറ്റിയും പ്രൈവസിയും കറക്റ്റ് ആണോ എന്നുള്ളത്. യാതൊരുവിധ പ്രോബ്ലംസ് നമ്മുടെ ഫോണിൽ ഇല്ല എന്നുള്ളത് നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മുടെ ഫോണിൽ ഇത്തരം പ്രോബ്ലംസുകൾ വരുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിരിക്കുന്ന ആപ്ലിക്കേഷനുകളോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിനി ഇൻസ്റ്റാൾ ആക്കാൻ പോകുന്ന ആപ്ലിക്കേഷനുകളോ ഒക്കെയാണ്. പ്രധാനമായ ആപ്ലിക്കേഷൻ വഴി തന്നെയാണ് നമ്മുടെ ഫോണിൽ ഇത്തരം പ്രോബ്ലംസുകളൊക്കെ വരുന്നത്. അത് ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനോ ഒക്കെ ആയിരിക്കും. നമ്മൾ അറിയാതെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില സൈറ്റുകൾ, അബ്നോർമൽ ആയിട്ടുള്ള ചില സൈറ്റുകൾ. നമുക്ക് അഴുക്ക ചില സൈറ്റുകളിലേക്ക് നമ്മൾ കയറുമ്പോഴത്തേക്കും അതിൽ ചില ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി അതിൽ കാണിക്കും. നമ്മൾ അതൊന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി കയറുന്നതല്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു പോപ്പ് മെസ്സേജ് ആയിട്ട് വന്നാൽ അത് ഇൻസ്റ്റാൾ ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് അത് കാണിക്കും. നമ്മൾ അറിയാതെ ചിലപ്പോൾ അറിയാതെ നമ്മൾ ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആകും. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ചില സൈറ്റുകളിൽ പോയി നമ്മൾ വീഡിയോസ്, ഇമേജസുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ഡൗൺലോഡിംഗ് ഓപ്ഷൻ എന്നാൽ മാറി ചിലപ്പോൾ കിടക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഡൗൺലോഡിംഗ് ബട്ടണിലായിരിക്കില്ല നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്, വേറെ ഏതെങ്കിലും ഡൗൺലോഡിംഗ് ബട്ടണിലായിരിക്കും ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി അപ്പോൾ ആ ഡൗൺലോഡിംഗ് ബട്ടൺ എന്ന് പറയുന്ന ചില ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡൗൺലോഡിംഗ് ബട്ടണായിരിക്കും. അങ്ങനെ നമ്മൾ മാറി ക്ലിക്ക് ചെയ്യുന്നത് മുഖേന നമ്മൾ അറിയാതെ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ആകും. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ചില ഇമേജസുകൾ, വീഡിയോസുകളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കും ആ സൈറ്റുകാർ ചില ആപ്ലിക്കേഷനുകൾ ആ ഇമേജസിൽ അല്ലെങ്കിൽ ആ വീഡിയോസുകൾ ഇഞ്ചക്ട് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോസ്, ഇമേജസൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നതോടുകൂടി തന്നെ അതിൽ നമുക്ക് APK ഫയലായിട്ട് നമ്മുടെ ചില ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആകും. നമ്മൾ അറിയാതെയായിരിക്കും, നമ്മൾ വിചാരിക്കും നമ്മൾ ഇമേജസ് ആണ് ഡൗൺലോഡ് ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ചില വീഡിയോസ് ആണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന്. അങ്ങനെയല്ല, ചിലപ്പോൾ ഇതുവഴി നമ്മുടെ ഫോണിൽ ചില ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ആകുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ചില ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ, അല്ലെന്നുണ്ടെങ്കിൽ ചില സൈറ്റുകൾ പോലെ ക്രാക്കഡ് ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ മോഡേൺ ആപ്ലിക്കേഷനുകൾ, ഇവയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും നമുക്ക് ഇത്തരം പ്രോബ്ലംസുകൾ വരുന്ന ഫയലുകൾ ഇഞ്ചക്റ്റ് ചെയ്ത് അതുവഴി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആകാം. അങ്ങനെ നമ്മൾ അറിയാതെ ഇൻസ്റ്റാൾ ആകുന്ന ഒരുപാട് ആപ്ലിക്കേഷനുകൾ ചിലപ്പോൾ നമ്മുടെ ഫോണിൽ ഇപ്പോൾ തന്നെ ഉണ്ടായെന്നും വരും. അതൊക്കെ നമ്മുടെ ഫോണിൻ്റെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രോബ്ലംസുകൾ വന്നുകൊണ്ടിരിക്കും. ഇത്തരം ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആകാതിരിക്കുന്നതിന് വേണ്ടി ഫോണിൽ ഒരു സെക്യൂരിറ്റി ഓപ്ഷൻ തന്നെ തന്നിട്ടുണ്ട്. അൺനോൺ സോഴ്സ് എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി ഓപ്ഷൻ തന്നെ തന്നെ നമ്മൾ അത് ഓപ്പൺ ചെയ്തിട്ടേക്കുക. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഡൗൺലോഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ഇൻസ്റ്റാൾ ആയിക്കോട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മളത് ഓപ്പൺ ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഞാനിത് കാണിച്ചു തരാം. അതായത് നമ്മുടെ സെക്യൂരിറ്റി ഓപ്ഷനിൽ അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അൺനോൺ സോഴ്സ് എന്നുള്ള ഓപ്ഷൻ മിക്കവാറും ആൾക്കാർ ഇത് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ഇങ്ങനെ എനേബിൾ ചെയ്ത് വച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ അറിയാതെ തന്നെ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ആകുന്നതിനായിട്ട് ഈ ഒരു ഫീച്ചർ അതിനെ സഹായിക്കും. ഇതുകൊണ്ട് തന്നെയാണ് എല്ലാ മൊബൈലുകളും ഈ ഒരു ഫീച്ചർ ഡിസേബിൾ ആക്കിയിരിക്കുന്നത്. കാരണം ഇത്തരം ആപ്ലിക്കേഷനുകൾ, നമുക്ക് അറിയാതെ വരുന്ന ആപ്ലിക്കേഷനുകളൊന്നും, തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളൊന്നും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആകരുത് എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് എല്ലാ ഫോണുകളിലും അത് ഡിസേബിൾ ആയിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഇത്തരം തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ മറ്റും ഇൻസ്റ്റാൾ ആക്കുന്നതിന് വേണ്ടി, അതായത് APK ഫയലുകൾ മറ്റും ഇൻസ്റ്റാൾ ആക്കുന്നതിന് വേണ്ടി നമ്മളത് ഇനേബിൾ ചെയ്യും. ഇനേബിൾ ചെയ്യുമ്പോഴുള്ള പ്രോബ്ലംസ് തന്നെ ഇത്തരം നമ്മൾ അറിയാതെ ഇത്തരം ഹാംഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവുകയും പ്രോബ്ലംസുകൾ വരികയും ചെയ്യും. അത്തരം പ്രോബ്ലംസുകൾ വരുമ്പോൾ പ്രധാനമായും നമ്മുടെ ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റീവ്സ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വരികയാണെങ്കിൽ, അതായത് ഹീറ്റിംഗ്, ലാഗിങ്, നമ്മുടെ ഫയലുകൾ ചോർന്നു പോകുന്നുണ്ടോ എന്നുള്ള സംശയം വരിക, അതുപോലെ തന്നെ ആഡ്സുകൾ കയറി വരിക, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രോബ്ലംസുകൾ നിങ്ങളുടെ ഫോണിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ ഘടകം നിങ്ങളുടെ ഫോണിൻ്റെ ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റീവ്. നിങ്ങളുടെ സെക്യൂരിറ്റി ഓപ്ഷനിലുണ്ടാവും ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റീവ്സ് എന്നൊരു ഓപ്ഷൻ. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റീവ്സ് എന്നൊരു ഓപ്ഷൻ. ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഹാംഫുൾ ആയിട്ട് വരുന്ന എന്തെങ്കിലും ആപ്ലിക്കേഷനുകൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാതെ ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾക്ക് നിങ്ങൾ ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റീവ് പദവി കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ, ആപ്ലിക്കേഷന് ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റീവ് പദവി എനേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിനെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്നത്.
ചില ആപ്ലിക്കേഷനുകൾ വർക്ക് ചെയ്യുന്നതിനെ നമുക്ക് ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റീവ് പദവി കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ നമുക്ക് അറിഞ്ഞൂടാത്ത ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾക്ക് നിങ്ങൾ ഒരിക്കലും ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റീവ് പദവി കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ എന്തും ചെയ്യാൻ, നിങ്ങളുടെ ഫോണിൽ എന്ത് ലീക്കാവാനും, നിങ്ങളുടെ ഫോണിലുള്ള ഫയലുകൾ മിസ്സാകാനും, അതുപോലെ തന്നെ അവർ നിങ്ങളുടെ ഫോണിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുവാനും നിങ്ങൾക്ക് ഈ ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റീവ് പദവി നിങ്ങൾ അവർക്ക് കൊടുക്കുക അവർക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷന്, തേർഡ് പാർട്ടി ആപ്ലിക്കേഷന് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ആപ്ലിക്കേഷന് ഏതെങ്കിലും ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റീവ് പദവി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉടൻ തന്നെ ഡിസേബിൾ ചെയ്യുക. അത്തരം ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിലും ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റീവ് പദവി ഡിസേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് അൺഇൻസ്റ്റാൾ ചെയ്യുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഫോൺ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റീവ് പദവി ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റീവ് പദവി എടുത്ത് കളഞ്ഞ ശേഷം ആ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ തന്നെ അൺനോൺ സോഴ്സ് എന്ന ഓപ്ഷൻ തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും അത് ഡിസേബിൾ ചെയ്യുകയും ചെയ്യുക, അത് എനേബിൾ ചെയ്ത് വയ്ക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ APK ഫയൽ എന്തെങ്കിലും നിങ്ങൾ എക്സ്റ്റൻഡർ വഴി നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ എന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഒരിക്കലും ഓപ്പൺ ചെയ്ത് വയ്ക്കരുത്, അത് എനേബിൾ ചെയ്ത് വയ്ക്കരുത്, ഡിസേബിൾ ചെയ്തതിനെ വയ്ക്കുക. കാരണം നമ്മൾ ഏതെങ്കിലും സൈറ്റുകളിൽ കയറി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ചില ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോൺ ഇൻസ്റ്റാൾ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ്റെ APK ഫയൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ഡിസേബിൾ ചെയ്ത് വയ്ക്കുക. അടുത്തൊരു കാര്യമെന്ന് പറയാൻ നമ്മുടെ ഓരോ ആപ്ലിക്കേഷനും നമ്മൾ കൊടുക്കുന്ന പെർമിഷനുകൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒന്നാണ്. നിങ്ങളുടെ ഫോണിൽ ഓരോ ആപ്ലിക്കേഷനും കൊടുക്കുന്ന പെർമിഷനുകൾ നിങ്ങൾ എല്ലാ ആപ്ലിക്കേഷനുകളും എല്ലാ നമുക്ക് വേണ്ടാത്ത നമുക്ക് ചെറിയ ചിലപ്പോൾ ഒരു ഫ്ലാഷ് ലൈറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനായിരിക്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എന്നാൽ ആ ആപ്ലിക്കേഷൻ തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി പെർമിഷൻ, നമ്മുടെ ഐഡൻറ്റിറ്റി ക്യാമറ, അതേപോലെ തന്നെ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെത്, അതേപോലെ ഒരുപാട് പെർമിഷൻ, നമ്മുടെ ഫോൺ പെർമിഷൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ മെസ്സേജുകൾ റീഡ് ചെയ്യുന്ന പെർമിഷൻ, ഇതെല്ലാം ചിലപ്പോൾ അവർ ചോദിക്കും, നമ്മൾ അതെല്ലാം എനേബിൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മിക്ക ആപ്ലിക്കേഷനും കൂടുതലാണ് പെർമിഷനുകൾ ചോദിക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാൻ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതിനുള്ള പെർമിഷനുകൾ മാത്രം നിങ്ങൾ കൊടുക്കുക. കൂടുതൽ പെർമിഷനുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫോണിനെ ഹാക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ വിവരങ്ങൾ ചോർത്തുവാനുള്ള ഒരു ഉപാധിയായിട്ട് ചിലപ്പോൾ ആപ്ലിക്കേഷനിലെ ആ ഡെവലപ്പർമാർ കണ്ടെന്നിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആപ്ലിക്കേഷനുകൾ ചെക്ക് ചെയ്യുക, പെർമിഷനുകൾ ചെക്ക് ചെയ്യുക, ആവശ്യമുള്ള പെർമിഷനുകൾ മാത്രം ആ ആപ്ലിക്കേഷന് കൊടുക്കുക. നിങ്ങൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾക്കൊന്നും ഒരിക്കലും ഫോൺ പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് പോലെ നേരത്തെ ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റീവ് പദവി പോലെയും ആ ആപ്ലിക്കേഷനെ നമ്മുടെ ഫോൺ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് അതും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. മിക്കവാറും നോക്കി അത് ഡിസേബിൾ ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഫോൺ പെർമിഷനുകൾ കൊടുക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷന് നിങ്ങൾ പെർമിഷനുകൾ കൊടുക്കുമ്പോൾ, തീർച്ചയായിട്ടും ആ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്ന ആ പെർമിഷൻ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അതിന് പെർമിഷനുകൾ കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ ഫോണിൻ്റെ സെക്യൂരിറ്റിയിൽ അൺനോൺ സോഴ്സ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ആണോ ഡിസേബിൾ ആണോ എന്നുള്ളത്. എനേബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഡിസേബിൾ ചെയ്യുക. രണ്ടാമതായിട്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെക്യൂരിറ്റി ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റീവ്സ് പദവി കൊടുത്തുള്ള എത്ര ആപ്ലിക്കേഷനുകൾ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾക്ക് നിങ്ങൾ ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റീവ് പദവി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ അത് ഡിസേബിൾ ചെയ്യുകയും അത്തരം ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ഫോണിൽ നിന്നും അൺഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യുക. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ആപ്ലിക്കേഷനുകൾക്ക് കൊടുക്കുന്ന പെർമിഷനുകൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. ആ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതിന് അത്രയും പെർമിഷനുകൾ നിങ്ങൾ യൂസ് കൊടുക്കുന്ന അത്രയും ആപ്ലിക്കേഷനുകൾക്ക് അത്രയും പെർമിഷനുകൾ ആ ആപ്ലിക്കേഷന് ആവശ്യമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വർക്ക് ചെയ്യേണ്ടതിന് മാത്രമുള്ള ആ പെർമിഷനുകൾ മാത്രം കൊടുക്കുക, മറ്റുള്ളവ ഡിസേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള സൈറ്റുകൾ മാത്രം സന്ദർശിക്കുക. അതുപോലെ തന്നെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റോറിൽ നിന്നും മാത്രം നിങ്ങൾ ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുക. ഇത്രയും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണ് സുരക്ഷിതമായി സെക്യൂരിറ്റിയോടുകൂടിയും പ്രൈവസിയോടു കൂടിയും തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ടെക് ടീംസ് അർജുൻ.